എൻ്റെ അമ്മ എന്ന ആത്മീയ ചാനലിലേക്ക് കൃപാസനമ്മയുടെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ സംരക്ഷിക്കുകയും അമ്മയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ പിതാവേ, എന്നെ സ്നേഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങേ മകനെ അയച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിക്കുവാനും സ്വതന്ത്രയാക്കുവാനും ലോകത്തിന് എന്നെ നിലനിർത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശക്തിയിലും കൃപയിലും ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ രോഗശാന്തി കൈകളാൽ ഇപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും സ്പർശിക്കണമേ. എന്തെന്നാൽ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഞങ്ങൾ സുഖമായിരിക്കണമെന്നതാണ് അങ്ങയുടെ ഇഷ്ടമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ പ്രിയപുത്രൻ്റെ ഏറ്റവും വിലയേറിയ രക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മൂടണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് ഞങ്ങളുടെ ഉള്ളംകാൽ വരെ ഞങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതെല്ലാം ദൂരെ എറിയണമേ. അനാരോഗ്യകരവും അസാധാരണവുമായ കോശങ്ങളെ വേരോടെ പിഴുതെറിയുക. തടസ്സപ്പെട്ട ധമനികളോ ഞരമ്പുകളോ തുറന്ന് കേടായ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യണമേ. എല്ലാ വീക്കവും നീക്കി ഏതെങ്കിലും വിധത്തിലുള്ള അണുബാധ ഞങ്ങളിലുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കുക. യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ രോഗശാന്തി സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു പോകട്ടെ. ഏതെങ്കിലും രോഗബാധിത പ്രദേശങ്ങൾ സുഖപ്പെടുത്തുവാനും പുതിയതാക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ശരീരം അങ്ങ് സൃഷ്ടിച്ചതുപോലെ പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെയും വികാരത്തെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നസ്രായനായ യേശുവേ, ക്രൂശിതനായ യേശുവേ കടന്നു വരേണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്താൽ എൻ്റെ മുഴുവൻ സത്തയും പൂരിതമാക്കുക. സ്നേഹവും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ, നയിക്കണമേ. അങ്ങേ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വിശുദ്ധ നാമത്തിന് മഹത്വം കൊണ്ടുവരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ആമേൻ. ലോകരക്ഷകനെ, ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ സംരക്ഷകയായ കൃപാസനം പ്രസാദവര മാതാവേ, ഈ നിമിഷം എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ മൂന്ന് നിയോഗങ്ങൾ ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി നമുക്ക് സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നമുക്കുള്ള ഏക മധ്യസ്ഥിയാണ് പരിശുദ്ധ അമ്മ. ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, സഞ്ചാരി മാതാവായ അമ്മേ, എൻ്റെ ഈ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാം. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച്
കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ത്രിത്വസ്തുതിക്കായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ, രണ്ടറിയിപ്പുകൾ പറഞ്ഞുകൊള്ളട്ടെ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി ഞങ്ങൾ ഡെയിലി പ്രയർ കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ നിയോഗം കമൻസായോ ഇമെയിൽ വഴിയോ അയക്കാവുന്നതാണ്. ഇമെയിൽ താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അറിയിപ്പ്, കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ പ്രധാന കാരണം 1 ഉടമ്പടിയും 2 ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറുമാണ്. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എന്ന ഓൺലൈൻ സൈറ്റിലൂടെ നമ്മുടെ നിയോഗങ്ങൾ കൃപാസനത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധന മധ്യേ അനേകർക്കായി നിത്യവും പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മധ്യയാണ് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെടുന്നത്. ആരെങ്കിലും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആർക്കെങ്കിലും സഹായം ആവശ്യമെങ്കിൽ ഞങ്ങൾ സഹായിച്ചു കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർ annamary@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങളുടെ പേര് നിയോഗം അയച്ചു തന്നാൽ മതി. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് കഴിയുമ്പോൾ കൃപാസനത്തിൽ നിന്ന് നാം ചൊല്ലേണ്ട പ്രാർത്ഥന ലഭിക്കുന്നതാണ്. പ്രാർത്ഥന കൃത്യമായി ചൊല്ലുക, അനുഗ്രഹം പ്രാപിക്കുക, ദൈവാനുഗ്രഹത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുക. ഏവർക്കും നന്ദി.